ഒരു മലക്കിനെ അല്ലാഹു ഹത്ത തുസ്ബിഹ നേരം വിളിക്കുന്നത് വരെ നിന്റെ അടുത്ത് അല്ലാഹു ഒരു മലക്കിനെ പാറാവുകാരനാക്കി നിർത്തും. വലാ യഖ്റബന്നക ശൈത്താൻ, നിന്റെ അടുത്ത് ശൈത്താൻ വരില്ല. നിന്റെ അടുത്ത് അതുകൊണ്ടാണല്ലോ സുബഹി വരെ കിടന്ന് ഉറങ്ങാതെ നമ്മൾ രാത്രി മുഴുവനും ആ ഓൺലൈനിൽ തന്നെ കഴിയുന്നത് ശൈത്താൻ കൂടിയതിന്റെ പേരിലാണ്. നിങ്ങൾ നോക്ക്, ശൈത്താൻ നിന്റെ അടുത്ത് വരൂല, പകരം ഒരു മലക്കിനെ അല്ല നിന്റെ തലയുടെ ഭാഗത്ത് ഇങ്ങനെ നിർത്തും. സുബഹിയുടെ വാങ്ക് കേൾക്കുമ്പോ മലക്ക് കയറിപ്പോകും, പിന്നെ ഉണ്ടാവൂല. അതുകൊണ്ട് കിടക്ക നേരത്ത് നീ എന്ത് വേണം, ഒരായത്തുൽ കുർസി ഓതണം കേട്ടാ. സന്തോഷമായി, നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. നീ എന്തായാലും ഇവിടെ നിന്നും ഒരു ഈത്തപ്പഴം എടുത്തില്ലല്ലോ, നീ ധൈര്യമായിട്ട് ശബ്ദമാണ് അസ്സലാമു നമസ്കാരത്തിന. ഇതാ വിളികേട്ടപ്പോൾ പാറിപ്പറക്കുന്ന പക്ഷി പറവാദികളെ പോലെ മദീനയുടെ ചെറ്റക്കൂരകളിൽ നിന്ന് ഓരോ സഹാബാക്കള് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനത്തുൽ മുനവ്വറയുടെ മിഹ്റാബിലേക്ക് കടന്നു വരികയാ. അതിന്റെ ണിനിരക്കുകയാ. ആ സമയത്ത് ഇതായി താമത്ത് കൊടുക്കപ്പെട്ടു നമസ്കാരം നടത്തപ്പെടുകയാ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ചുപിടിച്ച് ഞാൻ എന്റെ റസൂലിനോട് കാര്യങ്ങൾ പറയുമല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഇന്നും അവൻ നിന്നെ പറ്റിച്ചോ? ഇല്ല നബിയേ, എന്നെ പറ്റിച്ചിട്ട് എന്നിട്ട് പറഞ്ഞു ഒരു മലക്കിനെ നേരം വിളക്കും വരെ അല്ലാഹു തനിക്ക് തരുമെന്ന്. ഒരു പിശാചും അവനാണ് എനിക്ക് പറഞ്ഞു തന്നത്. അവന് കള്ളനാണെങ്കിലും ഒരു അറിവനക്ക് കിട്ടിയില്ലേ റസൂലേ? അവരോ അവർക്കുള്ള അറിവിനോടുള്ള അവരുടെ ആർത്തി നിങ്ങൾക്ക് മനസ്സിലായോ? ആ സമയത്ത് അല്ലാഹു റസൂൽ പുഞ്ചിരിക്കുകയാ. റസൂലുള്ളാന്റെ വാക്യെന്താണെന്നറിയാൻ അഷ്റഫുൽ ഖൽക്കിന്റെ ചുണ്ടിലേക്ക് തന്റെ കാതുകളെ ഇങ്ങനെ ചേർത്ത് വെക്കുകയാ. റസൂലുള്ള പറയുന്നു, അല്ലാഹു റസൂൽ പറയുന്നു, അമാ ഇന്നഹു ഖദ സദഖ അവൻ നിന്നോട് പറഞ്ഞത് സത്യം തന്നെ. അവന് കള്ളനാണെങ്കിലും അവന് കള്ളനാണ് ശരിയാ, പക്ഷെ ആ പറഞ്ഞത് സത്യമാണ് അബൂ ഹുറൈറ. നബിതങ്ങളുടെ വാക്ക് കേട്ട അബൂ ഹുറൈറയ്ക്ക് സന്തോഷമായി, റസൂലേ എനിക്കൊരു പുതിയ അറിവ് കിട്ടിയല്ലോ, ഒരു ഈത്തപ്പഴവും പോയിട്ടില്ല. അല്ലാഹു റസൂലേ എന്റെ ഡ്യൂട്ടി തീരുകയാ. നബിയോട് സലാം പറഞ്ഞ അബൂ ഹുറൈറ പോകാൻ ഒരുങ്ങുന്നു. അബൂ ഹുറൈറ റസൂലുള്ള വീണ്ടും വിളിച്ച, അബൂ ഹുറൈറ ഇങ്ങ് വാ, ഇനി നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ. ആ മൂന്ന് ദിവസവും നിന്നെ പറ്റിച്ചു കളഞ്ഞ ആദ്യ ദിവസം കരഞ്ഞു തളർന്നിട്ട് നിന്നെ പറ്റിച്ചു, രണ്ടാം ദിവസം പല തലേ ദിവസത്തിന്റെ മക്കളുടെ കരച്ചിലിന്റെ കാര്യം പറഞ്ഞ് നിന്നെ പറ്റിച്ചു, മൂന്നാം ദിവസം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടവന് കള്ളനാണെങ്കിലും നിനക്ക് സത്യസന്ധമായ ഒരു കാര്യം പഠിപ്പിച്ചു തന്ന ആ കള്ളൻ ആരെന്നറിയണ്ടേ? ആയത്തെ കുറിച്ച് കിടക്കാ നേരെ തോതിയാൽ അവന് നേരം വെളുക്കുന്നത് വരെ ഒരു മലക്കിന്റെ പ്രൊട്ടക്ഷന് അവന് ലഭിക്കുമെന്നും ഒരു ശൈത്താൻ അവന്റെ അടുത്ത് വരൂല എന്നും പറഞ്ഞിരുന്ന ആ കള്ളൻ ആരെന്നറിയോ? അബൂ ഹുറൈറ കണ്ണുകോർപ്പിച്ചു നിൽക്കുകയാ, പരിഭ്രമചിത്തനായി കാത്തു നിൽക്കുകയാ, ജാഗ്രതയോടെ റസൂലുള്ള ഇതാരെയാണ് പറയുന്നതെന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോ തമാശയ്ക്ക് പോലും ആ ചെഞ്ചുണ്ടുകളിൽ നിന്ന് അസത്യത്തിന്റെ ലാഞ്ചന കടന്നു വരാത്ത ആമിനയുടെ പൊന്നുമോന് പറഞ്ഞിരുന്നെന്നറിയോ? അബൂ ഹുറൈറ, ആ മോഷ്ടാവ് വേറെ ആരുമല്ല, അത് ശൈത്താൻ തന്നെ. അത് വന്നത് ശൈത്താൻ തന്നെയാണ് അബൂ ഹുറൈറ. ആ മൂന്ന് ദിവസവും നിന്നെ പറ്റിച്ചത് ശൈത്താനാണ് അബൂ ഹുറൈറ. ഒരു ശൈത്താനിൽ നിന്ന് അറിവ് കിട്ടി, ഒരു ഇബ്ലീസിൽ നിന്ന് അറിവ് കിട്ടി, സാക്ഷാ പിശാചിൽ നിന്ന് അറിവ് പഠിച്ചു. എന്തെല്ലാം മെസ്സേജുകളാ ഇതിലൂടെ നമുക്ക് തിരിയേണ്ടത്! അവന് കള്ളനാണെങ്കിലും ആ പറഞ്ഞത് സത്യമാ. ഈ വിവരം റസൂലുള്ളാഹി എന്തേ നേരത്തെ പറയാത്തത്? എല്ലാത്തിനും ഒരു സബബുണ്ടല്ലോ, ഈ സബബാണ് ഇവിടെ ഉണ്ടായ കാര്യമെന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ